ഓക്കെ, നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് തന്നെയായിരുന്നു. കാരണം നമ്മളുടെ ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ നമുക്ക് നമ്മളുടെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട് അല്ലേ. ആദ്യ 15 മിനിറ്റ്സ് നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആയത് എന്തുകൊണ്ടാണ്? അതാ നോക്ക്, നമ്മളുടെ ബാങ്ക് നിഫ്റ്റി, ആദ്യ 15 മിനിറ്റ്സിൽ ഡോട്ടർ ലൈനിൽ നിൽപ്പുണ്ട്. ദെൻ നിഫ്റ്റി 50 ഡോട്ടർ ലൈനിൽ നിൽപ്പുണ്ട്. പിന്നെ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഡോട്ടർ ലൈനിൽ നിൽപ്പുണ്ട്. നമ്മളുടെ ഇത് മാത്രമാണ് ചെറിയൊരു ഡിഫറൻസിൽ മാത്രം നിൽക്കുന്നത്. എന്നാലും 3 എണ്ണം ആക്റ്റീവാണ്. സോ ഇത് തന്നെയാണ് കഴിഞ്ഞ ഒരു 2 ദിവസം മുന്നേ സംഭവിച്ചത് അല്ലേ. ഡോട്ടർ ലൈൻസിലെല്ലാം ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ വന്നതും നല്ല രീതിയിൽ താഴത്തേക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഡോട്ടർ ലൈൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു പൊസിഷനാണ് എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ, ഇന്ന് നമ്മുടെ ആദ്യം കുറച്ച് സമയത്തേക്ക് നമ്മളുടെ ആപ്പൊക്കെ കുറച്ച് ഹാങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചില സ്ട്രൈക്കിൻ്റെ മന്ത് എൻഡിങ്ങിൻ്റെ ഒക്കെ കൊടുത്തപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫ്യൂച്ചറിൻ്റെ 2 ലെവൽസേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, 4 ലെവൽ. ബാക്കിയുള്ള 2 ലെവൽ നമുക്ക് അത്രയും ഹാങ് ആയതുകൊണ്ട് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫ്യൂച്ചർ തന്നെ 2nd ലെവൽ വരെ ഇത്രയും ഇടിഞ്ഞു കേട്ടോ. ഇവിടെ നിന്ന് ഇത്രയും ഇടിഞ്ഞു, 2nd ലെവൽ വെച്ചിട്ടാണ് റിജക്ഷൻ കൊടുത്തത്. 2nd ലെവൽ കിട്ടിയിട്ടുള്ള ഒരു പക്ഷെ അവിടെ വെച്ചിട്ട് എക്സിറ്റ് ആയിട്ടുണ്ടാവും. ദെൻ ഇതുപോലെ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയും ബോൾ ലൈനിൽ വന്നിട്ട് റിജക്ഷൻ. ദെൻ നിഫ്റ്റി 50 2nd ലെവൽ വന്നിട്ടാണ് റിജക്റ്റ് ചെയ്തേക്കുന്നത്. ദെൻ നിഫ്റ്റിയുടെ ഇൻഡെക്സ് 1st ലെവലിൽ നിന്ന് റിജക്ഷൻ കൊടുത്തു. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ ഒരു പൊസിഷനിൽ വന്നത്. അടുത്ത് നമ്മൾ പൊസിഷൻ നോക്കുമ്പോൾ ഡോട്ടർ ലൈൻസിലേക്കാണ് നമ്മളുടെ നിഫ്റ്റി നിൽക്കുന്നത്. അതിനെ ഡോട്ടർ ലൈൻസിലാണ് അടുത്തത് തിരിച്ചു പോയിട്ട് ഡോട്ടർ ലൈനിൽ ഒരു സപ്പോർട്ട് എടുക്കുകയാണ്. ഇവിടെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ബോൾ ലൈനിൽ നിൽക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് റിജക്ഷൻ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എല്ലാവരും ഈ ഒരു ഡോട്ടർ ലൈൻ പൊസിഷനിലായതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളുടെ സ്ട്രൈക്ക് നോക്കി, സ്ട്രൈക്ക് ആദ്യം തന്നെ നോക്കിയപ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റിയാണ് ഇന്നും സെലക്ട് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി നമ്മളുടെ വീക്കെൻഡിൻ്റെ സി പൊസിഷൻ നോക്കാം. സി പൊസിഷൻ നോക്കിയപ്പോഴത്തേക്കും ബോൾ ലൈൻ്റെ ഉള്ളിലേക്ക് കയറി എന്തായാലും ഇടിയാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഇടിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇത്രത്തോളം വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പി പൊസിഷനിലേക്ക് നോക്കി, പി പൊസിഷൻ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് കയറി ഇത്രത്തോളം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വീക്കെൻഡിൽ നമ്മൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആദ്യമേ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെന്നെ നമ്മളുടെ നിഫ്റ്റി 50 നോക്കുമ്പോഴും നിഫ്റ്റി 50 സി പൊസിഷൻ ബോൾ ലൈൻ്റെ ഉള്ളിലാണ്. സോ താഴത്തേക്ക് ഇടിയാനാണ് ശ്രമിക്കുന്നത്. സോ ഇടിഞ്ഞത് ഇവിടം വരെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ പി പൊസിഷൻ അകത്തേക്ക് കയറിയിട്ടുണ്ട്, അകത്തേക്ക് കയറി നമുക്ക് ഇവിടം വരെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടം വരെ റൈഡ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് എടുത്തത്. ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുകയും ബാങ്ക് നിഫ്റ്റിയിൽ പി പൊസിഷൻ കൊടുത്തു, കാരണം ഇത് മുകളിലേക്ക് കയറാൻ പോവാണ്. പക്ഷേ ഏകദേശം ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ പി എടുത്തതെന്ന് പറയുന്നത്, ഈ ഒരു പൊസിഷനിൽ. കാരണം എല്ലാവർക്കും നിങ്ങൾക്കുള്ള ഈ സ്ട്രൈക്കും കാര്യങ്ങളും ഒക്കെ തന്നു വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടൈമായി. അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം 10 to 11 അതിൻ്റെ ഇടയിൽ ട്രേഡ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ചുകൂടെ കൺഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പൊസിഷനിൽ ഇവിടെ വന്നു, അവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു സി പൊസിഷൻ കൊടുക്കുകയും സോറി പി പൊസിഷൻ കൊടുക്കുകയും പി കൊടുത്തെങ്കിലും ഞാൻ ഗ്രാഫ് നോക്കുന്നത് സിയുടെ ഗ്രാഫാണ്. സി ഇടിഞ്ഞിടിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇതേ പൊസിഷനിലേക്ക്, ഈ ഒരു പൊസിഷൻ, ഈ ഒരു ക്യാൻഡിൽ, അതായത് നമ്മളുടെ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ, ഒരു 4ാമത്തെ ക്യാൻഡിലൊക്കെ ആയപ്പോഴത്തേക്ക്, ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നു. എന്നാലല്ല, ഞാൻ ഈ ഒരു പൊസിഷൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ വെച്ചിട്ടാണ് റിജക്റ്റ് ചെയ്തത്. ഇവിടെ വെച്ച് അപ്പോഴത്തേക്കും ഇത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ 4ാമത്തെ ക്യാൻഡിൽ ഇവിടെ നിന്നാണ് ഇത് എൻ്റെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നോക്കിയപ്പോൾ ഇത് എന്തായാലും താഴത്തേക്ക് ഇടിയാറായി, ഇടിഞ്ഞു വരുന്നതാണ് കണ്ടത്. സോ ഇതിന് ശേഷം ഞാൻ അടുത്ത നമ്മളുടെ ഈ ഒരു പൊസിഷനായപ്പോൾ എക്സിറ്റ് ചെയ്യാണ് ചെയ്തത്. കാരണം ഇത് ഇവിടുന്ന് ഇടിഞ്ഞു പോകുന്നു, ഇതിവിടെ വെച്ചപ്പം എക്സിറ്റ് ചെയ്തു. എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊസിഷൻ കറക്റ്റ് ആയിരുന്നു, കാരണം ഇത്രത്തോളം പിന്നെ അതിനൊരു മൂവ്മെൻറ്റ് താഴത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്ത് ഞാൻ പോയി. അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും വീണ്ടും ഇവിടുന്ന് റിജക്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു മുകളിലേക്ക് പോയപ്പോഴത്തേക്കും അടുത്ത് നമുക്ക് മന്ത്ലി ക്യാൻഡിലാണ് വേണ്ടത്. പിന്നെ മന്തിൻ്റെ ആ ഒരു സ്ട്രൈക്ക് നമുക്ക് കിട്ടി. മന്ത് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇത് മൂവ് ചെയ്ത് ഇവിടം വരെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇത് ഇതിനും മുകളിലേക്ക് ഇവിടെ എത്തിയപ്പോഴാണ് ഞാനത് ലൈക്ക് അടുത്ത ട്രേഡിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. അടുത്ത ഒരു വീണ്ടും ഒരു പി പൊസിഷൻ കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഇത് ഇവിടുന്ന് മുകളിലേക്ക് മന്ത്ൻ്റും ക്രോസ് ചെയ്യണം. മന്ത്ൻ്റും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മന്ത്ൻ്റും ക്രോസ് ചെയ്യുമ്പോൾ അടുത്ത ഇവിടുത്തെ മന്ത്ൻ്റും ക്രോസ് ചെയ്യണം. സിയും ക്രോസ് ചെയ്യുന്നു നോക്കിയപ്പോഴത്തേക്കും.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്തെങ്കിലും ഉണ്ടോ, അടുത്ത ഒരു ലെവൽ വരെ റൈഡി, അടുത്തൊരു ലെവൽ വേണമല്ലോ, റൈഡ് ചെയ്യണമെങ്കിൽ ഒരു ലെവൽ വേണം, അവിടെ പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത സിഇടയിലേക്ക് നോക്കി, പിന്നെ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ എല്ലാം ക്രോസ് ചെയ്തു, ബാങ്ക് നിഫ്റ്റിയുടെ വീക്കെൻഡ് രണ്ടും ക്രോസ് ചെയ്തു, അതായത് വീക്കെൻഡിൻ്റെ സി പൊസിഷനും പി പൊസിഷനും ക്രോസ് ചെയ്തിരിക്കുകയാണ്. മന്ത് എൻഡ് നോക്കുമ്പോഴത്തേക്കും മന്ത് എൻഡും ക്രോസ് ചെയ്തു, സിയും പിയും ക്രോസ് ചെയ്തു. സോ ഇനി ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡെങ്കിൽ പോലും അടുത്തൊരു റൈഡിങ് പൊസിഷൻ നോക്കാനായിട്ട് അടുത്ത ഒരു എൻഡ് വരുന്നൊരു സ്ഥലം നമുക്ക് കിട്ടുന്നില്ല ബാങ്ക് നിഫ്റ്റിയിൽ. സോ നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കി, നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ട് വീക്കെൻഡ് രണ്ടും ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും വീക്കെൻഡിൻ്റെ സി പൊസിഷനും പി പൊസിഷനും ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മന്ത് എൻഡ് നോക്കുക, മന്ത് എൻഡ് നോക്കുമ്പോഴത്തേക്കും മന്ത് എൻഡിൻ്റെ സി പൊസിഷൻ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സി പൊസിഷൻ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇത് തിരിച്ചു പോയിട്ട് ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളിത് വീണ്ടും മാർക്കറ്റിലേക്ക് വരുന്നത്. ഈ ഒരു പൊസിഷൻ എത്തുമ്പോഴത്തേക്ക് ശരിയാണ് താഴത്തേക്ക് പോകുന്നൊരു സാധനം തിരിച്ച് കയറി ബോൾ ലൈനിൽ വരുമ്പോൾ അവിടെ നിന്ന് റിജക്ഷൻ താഴത്തേക്ക് വീണ്ടും വരാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും സി ഇടിയാൻ പോകുന്ന ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ സിയുടെ നമ്മളുടെ പിയുടെ ഗ്രാഫിലേക്ക്, മന്ത്ണ്ടിൻ്റെ ഗ്രാഫിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു പൊസിഷനിലാണ് വീണ്ടും ട്രേഡിലേക്ക് എൻട്രി ചെയ്തത്. എൻട്രി ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഇത് ഇവിടെ നിന്ന് മുകളിലേക്ക് ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതായത് ഈ ഒരു ലൈൻ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ ലൈൻ ക്രോസ് ചെയ്താൽ ഇവിടെ വരും, അപ്പോൾ ഇവിടെ വരെ റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയും കൃത്യം ഒരു 361 ഈ ഒരു റേഞ്ച് ആണ്. ഇവിടെ വരെ മുട്ടാനായിട്ട് നിന്നില്ല, കാരണം ഇതിൻ്റെ രണ്ടാമത്തെ ട്രേഡായിരുന്നു, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് അർത്തി കാണിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ പക്ഷേ ഞാൻ എക്സിറ്റ് ചെയ്തു എന്നുള്ളതാണ്, കറക്റ്റ് അതേ പൊസിഷൻ വീണ്ടും എടുത്ത ഈ ഒരു ട്രേഡിൽ നിന്ന് ഇവിടെ നിന്ന് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് റൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു എലിജിബിലിറ്റിയിലേക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൃത്യമായിട്ടൊരു പൊസിഷനിൽ എത്തുമ്പോഴത്തേക്ക് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ടാർഗറ്റ് ലെവലായിട്ട് വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു 10% 20% റിട്ടേൺ കിട്ടി ഇറങ്ങുക ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് മാർക്കറ്റ് എവിടം വരെ പോകും എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, അവിടം വരെ അതിനെ വെയിറ്റ് ചെയ്യുക, അതായത് ലോസ് കാണിച്ചാൽ പോലെ എക്സിറ്റ് ചെയ്യാതെ വെയിറ്റ് ചെയ്യുകയാണ്. അതിലേക്ക് അത് വരുന്നുമുണ്ട്. ഇന്നും ഇവിടം വരെ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ടായിട്ടും അവിടം വരെ വെയിറ്റ് ചെയ്തില്ല. പക്ഷേ ഇന്ന് ഇവിടെ വെച്ച് എക്സിറ്റ് അങ്ങനെ. ആദ്യത്തെയൊക്കെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് മിക്കപ്പോഴും ഈ കറുത്ത ഡോട്ടർ ആദ്യത്തെ ഡോട്ടർ ലൈൻ ആയിരിക്കും, അവിടെ വരുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്ത് പോരാറുണ്ട്. ഈ ഒരു റെഡ് ലൈൻ, അതായത് രണ്ടാമത്തെ ഡോട്ടർ ലൈൻസ് വരെ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ട്രേഡ് വന്നപ്പോഴും ഇത് മാക്സിമം പിടിക്കുക, ഇവിടം വരെ എത്തട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തില്ല, ഇവിടം വരെ എത്തിയപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിലും ഒരു കറക്റ്റ് പൊസിഷൻ ആയിരുന്നു അവിടെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു റൈഡ് നമ്മൾ തീരുമാനിക്കുമ്പോൾ അടുത്ത ഒരു എൻഡ് നമ്മൾ നോക്കണം, ആ ഒരു എൻഡിൽ വെച്ച് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെ തന്നെ ആദ്യം ഞാൻ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ എൻ്റെ എൻഡായിട്ട് ഞാൻ ഫിക്സ് ചെയ്തത് ഈ ഒരു പൊസിഷനെ ആയിരുന്നു ഞാൻ എൻ്റെ എൻഡായിട്ട് ഫിക്സ് ചെയ്തത്. അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തത് നന്നായത് കുറച്ച് ഇടിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ വെച്ച് വീണ്ടും ഒരു എൻട്രിയിലേക്ക് കടക്കുകയും അടുത്തൊരു എൻട്രി എക്സിറ്റ് പോയിൻ്റായിട്ട് ഞാൻ ഫിക്സ് ചെയ്യുകയും ചെയ്തത് ഈ ഒരു പൊസിഷനെയാണ്. ഇവിടെയാണ് ഉള്ളതെങ്കിൽ പോലും അത്രയും റൈഡ് ചെയ്യണം. ഞാൻ ഇപ്പോഴത്തെ തന്നെ നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 100%ലേക്ക് അടുക്കുക, ഒരു 80%, 60% ലെവലിലേക്ക് എൻ്റെ റിട്ടേൺ വന്നു. സോ ഞാനിത് ഇവിടെ വെച്ചിട്ട് ഇനിയും കാത്തു നിൽക്കേണ്ട, അറുത്തു പിടിക്കേണ്ടെന്ന് കരുതിയിട്ട് എക്സിറ്റ് ചെയ്തു. അത് കാരണം അത് മന്ത്ലി സംഭവം കൂടിയാണ്, മന്ത്ലി നമ്മളുടെ ഗ്രാഫാണ്. ഈ മന്ത്ലി സ്ട്രൈക്ക് എന്ന് പറയുന്നത് മിക്കപ്പോഴും ചിലപ്പോൾ ഇവിടം വരെ എത്തണമെന്നില്ല, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇത്രയും ക്ലോസ് ചെയ്ത് വന്നപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടം വരെ രണ്ടാമത്തെ ഡോട്ടർ ലൈൻസ് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കാം കേട്ടോ. വീക്കെൻഡൊക്കെ ആകുമ്പോൾ രണ്ടാമത്തെ ഡോട്ടർ ലൈൻ വരെ എന്തായാലും ടച്ച് ചെയ്യും എന്നുള്ളൊരു വിചാരമുണ്ട്. റിസ്ക് കുറക്കണമെങ്കിൽ ഫസ്റ്റ് ഡോട്ടർ ലൈനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡോട്ടർ ലൈൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ മന്ത്ൻ്റെ ഒരിക്കലും രണ്ടാമത്തെ ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണ്ട മന്ത്ൻ്റെ ഇതിൻ്റെയും ടച്ച് ചെയ്തിട്ടൊന്നുമില്ല, മുകളിൽ ആ ഒരു നടുക്ക് പോകാൻ രണ്ടിൻ്റെയും കൂടെ നടുക്ക് പോകാത്ത വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിലെത്തിയപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് കൊടുത്തു, ടച്ച് ചെയ്യട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തില്ല. അത് നല്ലൊരു പൊസിഷനായിരുന്നു. അപ്പോൾ ഈ ഒരു റൈഡിങ് ടെക്നിക്ക് വളരെ നന്നായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അത് ശ്രമിക്കാവുന്നതാണ്. സ്ട്രൈക്കിൻ്റെ ഗ്രാഫ് ഉള്ളവർക്ക് കറക്റ്റായിട്ടും അതിൻ്റെ ഒരു പൊസിഷൻ, അതായത് ഒരു എൻട്രി എടുത്തു അടുത്ത എക്സിറ്റ് പോയിൻ്റ് ഏതാണെന്ന് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത നമ്മളുടെ നാളത്തേക്കുള്ള നമ്മളുടെ ഫ്യൂച്ചറിൻ്റെ ലെവൽസ് നോക്കിക്കോളാം. ഫ്യൂച്ചർ ലെവൽസ് നാളത്തെ അപ്പർ ബോർഡ് ലൈൻ വരുന്നത് 20,191, ലോവർ ബോർഡ് ലൈൻ വരുന്നത് 19,900 ആണ്. അപ്പർ ഡോട്ടർ ലൈൻ വരുന്നത് 20,092, ദെൻ ലോവർ ഡോട്ടർ ലൈൻ വരുന്നത് 19,953 ആണ്. ഓക്കെ.
നോട്ട് ചെയ്തോളൂ. ക്രോസിംഗ് ലെവൽസും 4 എണ്ണം തന്നെ കൊടുത്തിട്ടുണ്ട്. രാവിലെ നമുക്ക് ഒരു ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിലേ ആകും. രാവിലത്തെ സമയങ്ങളിൽ ഇത് നമ്മളുടെ സൈറ്റ് വരെ ഹാങ് ആകാനായിട്ടുള്ള നല്ല ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ടൈം മെനക്കെടുത്തിട്ടാണെങ്കിലും ഇത് ഇത്ര ദിവസം തന്നെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നോട്ട് ചെയ്തോളൂ കേട്ടോ.